ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വി ഫോട്ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു അടിപൊളി ഫിൽട്ടർ ബോർഡാണ്, ലോ പാസ് ഫിൽട്ടർ ബോർഡിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫിൽട്ടർ ബോർഡ്. ഇതാണ് നമ്മുടെ ഫിൽട്ടർ, ലോ പാസ് ഫിൽട്ടർ ബോർഡ്. നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം ഒരു 350 രൂപ റേഞ്ചിൽ കിട്ടുന്ന ഒരു ബോർഡാണിത്. കാരണം മാർക്കറ്റിൽ കിട്ടുന്ന ഫിൽട്ടർ ബോർഡിൽ ഏതാണ്ട് 45-58 ഒറ്റ ഐ സി ഉള്ള ഫിൽട്ടർ ബോർഡ്സ് ആണ് യൂഷ്വൽ ആയിട്ട് കാണുന്നത്. പക്ഷെ ഇതില് നമ്മൾ 4 ഐ സി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിൽട്ടർ ബോർഡാണ്. നല്ല ഹൈ ക്വാളിറ്റി ലോ പാസ് ഫിൽട്ടർ ആണ് ഈ ഒരു ബോർഡ്. നമ്മൾ ഒറ്റ ഐ സി വെച്ചിട്ടുള്ള ബോർഡുകളിൽ തന്നെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പം ഇവിടെ 4 എണ്ണം വെച്ചിട്ട് പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു ബോർഡിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം 45-58 രണ്ട് ഐ സിസ് സാധാരണ ബോർഡിൽ ഫിക്സ് ചെയ്യുന്ന പോലെ 2 എണ്ണം വെർട്ടിക്കലായിട്ടാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. ബോർഡിന്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിനി ഈ ബോർഡിന്റെ കണക്ഷൻസ്, ഇൻപുട്ട്, സപ്ലൈ കൊടുക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. സപ്ലൈ കൊടുക്കുന്നത് ഈ ഒരു സെക്ഷനിലാണ്. ഇവിടെ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്നത് തന്നെ ഡ്യുവൽ സപ്ലൈയിലായിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് 12 വോൾട്ട് to 15 വോൾട്ട് വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡ്യുവൽ സപ്ലൈ. പിന്നെ നമ്മുടെ ഔട്ട് എടുക്കുന്നത് ഈ ഒരു പിന്നിലാണ്. നമുക്കിവിടെ കാണാം സാധാരണ സബിന്റെ ലോ പാസ് ഫിൽട്ടറിലൊക്കെ നമുക്ക് ഒറ്റ ഔട്ടേ കാണുള്ളൂ. നമുക്കിവിടെ സ്റ്റീരിയോ ഔട്ട് കിട്ടുന്നതാണ്. നമ്മുടെ ലോ പാസ് ഫിൽട്ടറിന് സ്റ്റീരിയോ ഔട്ട് കിട്ടും. റൈറ്റ്, ലെഫ്റ്റ്, ഗ്രൗണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ടിനും സെയിം തന്നെ റൈറ്റ് ലെഫ്റ്റ് കൊടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ബോർഡുകളെ അപേക്ഷിച്ച് ഇതിനകത്തൊരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് DB സെറ്റ് ചെയ്യാനോ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാനോ പോർട്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിന്റെ ഫ്രീക്വൻസി, DB, ഗെയിൻ എല്ലാം ഓൾറെഡി സെറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സർക്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ആംപ്ലിഫയറിലേക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും. PCB അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഒത്തിരി ക്വാളിറ്റി പറയാൻ പറ്റില്ല എങ്കിലും ബേസായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഒത്തിരി വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, ഒരു മീഡിയം വെയിറ്റ് ഉള്ള സാധനമാണ്. ഇതിൽ കുഴപ്പമില്ല, നമ്മളൊരു 350 രൂപ കൊടുക്കുന്ന നഷ്ടമൊന്നുമില്ല. കാരണം അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് ഈ ബോർഡിൽ നിന്ന് അതിനകത്ത് SMD ടൈപ്പ് പാർട്സുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സർവീസ് ചെയ്യാനും പറ്റും ഈ ഒരു ബോർഡ്. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാം വെച്ചേക്കുന്ന കമ്പോണൻസ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കമ്പോണൻസ് ആണ്. അത്യാവശ്യം ചെറിയ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള PCB ആണ്. ഇത് ലോ ക്വാളിറ്റി PCB ആണെങ്കിൽ ഇങ്ങനെ ട്രാൻസ്പെറൻസി കാണത്തില്ല. പിന്നെ ഇത്രയും വലിയ സർക്യൂട്ട് ആയതുകൊണ്ട് ഇതിനകത്ത് നോയ്സ് ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട, മാക്സിമം നോയ്സ് കുറഞ്ഞിട്ടൊരു സർക്യൂട്ടാണിത്. ഞാനൊരു ബോർഡിന്റെ ചെറിയ റിവ്യൂ മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ സർക്യൂട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതിന്റെ വയറിംഗ് കണക്ഷനൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.